കറൻ്റ് ലോ ഓർ ജംഗ്ഷൻ റൂൾ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾജിബ്രൈക് സം ഓഫ് ദ കറൻറ്റ് മീറ്റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഈസ് സീറോ അതായത് കറൻസ് എൻ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറൻറ്റ് ലീവിങ് ദ ജംഗ്ഷൻ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്ററിംഗ് കറൻസിന് ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട് ലീവിംഗ് കറൻസിനും ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഐ ബൺ ഐ ടു ഐ ത്രീ പോസിറ്റീവും ഐ ഫോർ ആൻഡ് ഐ ഫൈവ് ലീവിംഗ് കറൻസായിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ജംഗ്ഷനിൽ വരുന്ന കറൻസും പോകുന്ന കറൻസും ലീവിംഗ് ആൻഡ് എൻ്ററിങ് കറൻസ് എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ സിംബോളിക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്

കറണ്ട് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ ഇസ് ടേക്കിനാസ് പോസിറ്റീവ് ആൻഡ് കറണ്ട് ലീവിംഗ് ദ ജംഗ്ഷൻ ഈസ് ടേക്കണാർസ് നെഗറ്റീവ് നെക്സ്റ്റ് ഈസ് സെക്കൻഡ് റൂൾ ഇതിനെ നമ്മൾ ലൂപ്പ് റൂൾ ഓർ വോൾട്ടേജ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്നും പറയാറുണ്ട് ദാറ്റ് ഈസ് ഓൾജിബ്രൈറ്റ് സം ഓഫ് ദ പ്രോഡക്റ്റ്സ് ഓഫ് കറൻറ്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു നെറ്റ് ഇ എം എഫ് ഇൻ ദ circuit. Algebraic sum of the products of the current and resistance in a closed circuit is equal to the net EMF in the circuit. This rule is a statement of law of conservation of energy. Other very important. Kirchhoff's second law is the law of conservation of എനർജി തിരിച്ചോ സെക്കൻഡ് ലോയിസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം കറൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൂപ്പീസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് കറണ്ട് ഓപ്പോസിറ്റ് ടു ദ ലൂപ്പീസ് ടേക്കൺ ആസ് നെഗറ്റീവ് സൈൻ കൺവെൻഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ നോക്കാം ഒരു സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് ആർ വൺ ആർ ടു ആർ ത്രീ ബി ദ റെസിസ്റ്റൻസ് ഐ വൺ ഐ റ്റു ബി ദ കറൻസ് ഇ വൺ ഇ റ്റു ഇ എം എഫ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബി സി ഡി ഇ എഫ് എ എന്ന ക്ലോസ്ഡ് മെഷാണ് അതിനകത്ത് തന്നെ രണ്ട് സബ് സബ്മെഷുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ലൂപ്പുകളിലൂടെയുള്ള ഇ എം എഫിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ക്രിച്ചോസിൻ്റെ സെക്കൻഡ് ലോ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ലൂപ്പ് എ ബി സി എഫ് എ നമ്മളൊരു യാത്ര പോവുകയാണെന്ന് ചിന്തിക്കുക എ ബി സി എഫ് എ എടുക്കുക എ ബി സി എഫ് എ ഐ വൺ ആർ വൺ മൈനസ് ഐ ടു ആർ ടു ഐ റ്റുവിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദാറ്റ് ഇസ് ടേക്കൺ ആസ് മൈനസ് ഇസ് ഈക്വൽ ടു അത് രണ്ടു അവിടെ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇ ഉണ്ട് ഇ റ്റു ഉണ്ട് അപ്പോൾ ആ ഡയറക്ഷനിൽ തന്നെ നമ്മൾ യാത്ര പോകുന്ന ഡയറക്ഷനിൽ ഇ വൺ ടേക്കൺ ആസ് പോസിറ്റീവ് ആണെങ്കിൽ ഇ റ്റു ഈസ് ആസ് നെഗറ്റീവ് ദാറ്റ് ഈസ് ഐ വൺ ആർ വൺ മൈനസ് ഐ ടു ആർ ടു ഇസ് ഈക്വൽ ടു ഇ വൺ മൈനസ് ഇ റ്റു ദെൻ ലൂപ്പ് സി ഡി ഇ എഫ് സി സി ഡി ി ഐ ടു ആർ ടു പ്രത്യേകം ശ്രദ്ധിക്കുക ഐ ടു ആർ ടു പ്ലസ് ഐ വൺ പ്ലസ് ഐ ടു ഇൻ ആർ ത്രീ ഇസ് ഈക്വൽ ടു ആ മെഷീല് ആ ലൂപ്പിലാകെ ഒരേ ഒരു സെല്ലുള്ളൂ സോ ഇസ് ഈക്വൽ ടു ഇതാണ് ഈ തന്നിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിലെ രണ്ട് ലൂപ്പിലുള്ള ഇല്ലസ്ട്രേഷൻ ഇനിയും നമുക്ക് ഇല്ലസ്ട്രേഷൻസിനിയും ചെയ്യാം നമ്മളിവിടെ രണ്ട് ഇല്ലസ്ട്രേഷൻസ് മാത്രം കാണിച്ചിരിക്കുന്നു സെല്ലുകളുള്ള രണ്ട് കേസുകൾ ഇ എം എഫ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ ചെയ്യുക ചെയ്തത് അപ്പോൾ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക ഈ സർക്യൂട്ട് നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പോവുക ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുന്ന രീതിയിൽ ചെയ്യുക ഓക്കെ ഫസ്റ്റ് ലോയുടെ ഇല്ലസ്ട്രേഷന് വേണ്ടിയുള്ളൊരു സർക്യൂട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ടാകണം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനൊരു സർക്യൂട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ തന്നെയാണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും എല്ലാം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലോയിൽ ഒരു ജംഗ്ഷനിൽ ആണ് നമ്മൾ ഇലസ്ട്രേഷൻ നടത്തുന്നതെന്ന് മാത്രം അപ്പോൾ ഈ ജംഗ്ഷനിലുള്ള കറൻസ് ഐ വൺ ഐ ടു ഐ ത്രീ വീത കറൻസ് ഇനി ഈ സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും എല്ലാം നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ്